ഒന്ന് പരിചയപ്പെടുത്തണം അത് ണം ഞാൻ നേരത്തെ പറഞ്ഞ സാധകം ചെയ്യുമ്പോൾ പരിപാടിക്ക് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് അതൊക്കെ ചെയ്യുന്നില്ലേ നോക്കല് കടമയായിട്ട് ഒരാളെന്ന് തോന്നുന്നില്ല രാമണ്ണി രാമണ്ണിയുടെ അച്ഛൻ കലാമണ്ഡലം അച്ഛൻ ഇപ്പോൾ പിന്നെ മറ്റൊരു ബന്ധം എന്ന് പറഞ്ഞാൽ രാമണ് നേരെ അനുജൻ അച്യുതാനന്ദം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ സ്ഥിരമായിട്ട് വാദ്യത്തിന് വരുന്ന ആളാണ് അദ്ദേഹം വേറെ ഹൈസ്കൂൾ അധ്യാപകനാണ് അപ്പോൾ ആ പറഞ്ഞ രാമനണ്ണിയാണ് ഇത് കലാമണ്ഡലം മുൻകൃഷ്ണൻ കലാമണ്ഡലം ചെണ്ട വിഭാഗത്തിൽ സീനിയർ അധ്യാപകരാണ് ഞങ്ങൾ സഹപാഠികളാണ് ഞങ്ങൾ ഈ മൂന്ന് പേരൊന്നും വന്നാൽ എല്ലാമാണ് ആ ശരി പിന്നെ ആ കാലത്ത് വേറൊന്നും വന്നാൽ തരക്കേടില്ലാത്ത രീതിയിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന കുട്ടികളെക്കുറിച്ച് ആശാന്മാർ തമ്മിലൊരു ചർച്ച പതിവുണ്ടാവും അതിൽ കൂടി ഞങ്ങൾ തമ്മിൽ ആദ്യം തന്നെ ഈ അറിയാണ്ട് പേര് കേട്ടിട്ടുള്ള ചില ബന്ധങ്ങൾ സങ്കരമായിട്ട് കുട്ടിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പല പ്രത്യേകതകളിലും ഒരു പ്രത്യേകത ശരിക്കും അത് ഈ സംഗീതം അരങ്ങത്തുണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ നമ്മളതിനനുസരിച്ചിട്ടാണ് ഈ മുദ്രകൾ കൂടുന്നതും അല്ലെങ്കിൽ അതിൻ്റെ സ്വര സ്വരജ്ഞാനം അങ്ങനെ സംഗീതത്തിനുണ്ടാവുമല്ലോ ഓ ആ സ്വരജ്ഞാനം സംഗീതത്തിൽ വരുന്നത് നമ്മൾ ഈ കൂടെ വരണമെങ്കിൽ അതിൻ്റെ സംഗീതത്തിൻ്റെ സുഖം ഉള്ളിൽ നമുക്ക് ഉണ്ടാവണം ആ ശരി അപ്പോൾ മുദ്രയ്ക്ക് കൂടുന്ന ചെറിയ വക്കത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള നേർമയായിട്ടുള്ള ശബ്ദങ്ങൾ ഇതൊക്കെ വരണമെങ്കിൽ സംഗീത ബോധവും അത്തരത്തിലുണ്ടാവണം അങ്ങനെയുള്ള ബോധമുള്ള ആൾക്കാർ ഈ മേളത്ത് പൊട്ടുമ്പോൾ

ഞങ്ങളെല്ലാം കൃത്യ ഉണ്ണി ഉണ്ടാവും അങ്ങനെ ഒരു വിമർശനം ഒക്കെ നടക്കും അതല്ല ഇപ്പൊ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു പകുതി സ്നേഹവും ബഹുമാനവും അങ്ങനെയുള്ളൊരു തരത്തിലാണ് ആശാന്റെ മകൻ എന്ന് പറയുമ്പോൾ ശരിക്ക് പിന്നെ എങ്ങനെയും ആശ ഉള്ളപ്പോൾ മകനോട് പെരുമാറുമ്പോൾ സൂക്ഷിക്കണം അതെ ഇല്ലാത്തപ്പോൾ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറി അതിൻ്റെ ഭവിഷ്യത്ത് ചിലപ്പോൾ കളഞ്ഞ കിട്ടും ഇത് നേരത്തെ പറഞ്ഞില്ല എല്ലാ ദക്കിലും പോവും കഴിഞ്ഞു കഴിഞ്ഞാൽ മാറ്റി ആക്കി മാറ്റാൻ കുറെ ഒരു വരെ ശ്രമിച്ചു വിഷയം പക്ഷെ നമ്മളൊക്കെ താല്പര്യം ഉണ്ടാവുന്നുണ്ട് അപ്പം അന്നിങ്ങനെ പല ദിവസങ്ങളിലും ക്ഷണിക്കും വരാൻ അല്ല വിളിക്കും വരാൻ പറ്റില്ല അത് കഴിഞ്ഞൊരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് മനസ്സിൽ നല്ലൊരു മോഹം ഉണ്ടായിരുന്നു അപ്പോളാണ് അച്ഛൻ്റെ അറുപതാം പിറന്നാളിൻ്റെ ഒരു ആഘോഷം വന്നത് അത് വെള്ളീനഴി വെച്ചിശേഷും കലാമണ്ഡത്തിൽ വെച്ചു അങ്ങനെ രണ്ട് ദിവസമായിട്ട് ആഘോഷിച്ചു അപ്പോൾ അന്ന് തായമ്പകം കഥകളിയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ തായമ്പക വെള്ളീനേഴുവി വെച്ചിട്ടുള്ള ശങ്കരാരൻ തന്നെ വേണം എന്നുള്ള താല്പര്യം അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു അദ്ദേഹം വന്നത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച് തരികയും ചെയ്തു അതിന് ശേഷം നിങ്ങൾ കൂടി കൂടി വന്നു പിന്നെ തൊണ്ണൂറിലാണ് വെള്ളി സ്കൂളിൽ പിന്നെ ഇപ്പോൾ വെള്ളയിൽ നിന്ന് പോകാണ്ടത് ഇതാണ് അങ്ങനെയല്ല വെള്ളരി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ കണ്ടാലും മതി നിങ്ങൾ വെള്ളിക്ക് മാത്രമല്ല എല്ലാ സ്ഥലത്തും പോകണ്ടല്ലോ ഞാൻ വരാ ഉണ്ണി വരാ ഉണ്ണി പറഞ്ഞു തൊണ്ണൂറിന് ശേഷം ഇപ്പോൾ അയാൾ പറയാറില്ല അത് ഇപ്പൊ നമ്മുടെ എല്ലാ പരിപാടിക്കും ഉണ്ണിയും കലാകാരനായിട്ട് തന്നെ പങ്കെടുക്കാറുണ്ട് ആദ്യ ശങ്കരേടനെ ധൈര്യം തന്നു ഏതായാലും എപ്പോഴും പോകുന്നുണ്ട് ഓ ഒരുമിച്ച് പോകാറുണ്ട് ഏതായാലും പിന്നെ ട്രൂപ്പിൽ ഒരു അംഗമായിട്ട് അത്